നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരുക്കിക്കൊണ്ട് ന്യൂ രാജധാനി ഫർണിച്ചറിന്റെ പുതിയ സംരംഭം ന്യൂ രാജധാനി ബെഡ് പാലസ്, ഗിഫ്റ്റ് ഹൗസ് ആൻഡ് ഹോം അപ്ലയൻസസ്, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, നിലമ്പൂർ. ആദിവാസി ഭവന നിർമ്മാണ തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയുടെ സ്റ്റേ. നിലവിലെ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ഉൾപ്പെടെ പ്രതിയായ അട്ടപ്പാടി ഭവന നിർമ്മാണ തട്ടിപ്പ് കേസ് വിചാരണയാണ് താൽക്കാലികമായി ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. കരാറുകാരനും നിലമ്പൂർ സ്വദേശിയുമായ കല്ലിങ്ങൽ അബ്ദുൽ ഗഫൂർ, മുഹമ്മദ് ജാക്കീർ എന്നിവരും പ്രതികളാണ്. 2015-16 അട്ടപ്പാടി ബൂതിവഴി കോളനിയിൽ 7 വീടുകളുടെ നിർമ്മാണത്തിനാണ് ATSP അനുവദിച്ച പണം ഗുണഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിയെടുത്തുവെന്നാണ് കേസ്. ഗുണഭോക്താക്കളായ കലാമണി ഉൾപ്പെടെ 7 പേരാണ് പരാതി നൽകിയത്. തുടക്കത്തിൽ അഗളി പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് പാലക്കാട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. മണ്ണാർക്കാട് പ്രത്യേക കോടതി കുറ്റപത്രം സമർപ്പിച്ച് കേൾപ്പിച്ച ശേഷമാണ് വിചാരണയ്ക്ക് സാക്ഷികൾക്ക് നോട്ടീസ് അയച്ചത്. ഇതിനിടെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കാണിച്ച് പി എം ബഷീർ ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീകുമാർ മുഖേന ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വിചാരണ ഹൈക്കോടതി 3 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തത്. ക്രൈംബ്രാഞ്ച് SP പരാതിക്കാർ എന്നിവർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. തന്നെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും സ്റ്റേ ലഭിച്ച ശേഷം പി എം ബഷീർ പറഞ്ഞു. ഗഫൂർ, അദ്ദേഹം നമ്മുടെ ഈ സാധാരണ നമുക്കൊക്കെ അറിയുന്ന ആളാണ്. നമ്മുടെ ചെറിയ ജോലിയൊക്കെ എടുത്ത് കരാർ ജോലിയൊക്കെ എടുത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. അട്ടപ്പാടി മേഖലയിൽ ആദിവാസി വീടുകളുടെ പണി കിട്ടി ലഭിച്ച തുക അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാണിച്ച് എൻ്റെ ഒരു സഹായം ചോദിക്കാം, അങ്ങനെ എൻ്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ആയിരുന്നു. അത് കഴിഞ്ഞ് സംഭവമൊക്കെ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്നെ രാഷ്ട്രീയമായി വ്യക്തിപരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച കുറച്ച് ആളുകൾ കൂടി ഈ പാവപ്പെട്ട ആദിവാസികളെ അവരെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് സ്വാഭാവികമായും പോലീസ് തന്നെ പ്രതി ചേർത്ത് കേസെടുത്തു. ആ നിമിഷം മുതൽ ഞാനിതിനെ രാഷ്ട്രീയപരമായി നിയമപരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ 3 വർഷം കഴിഞ്ഞു അത് വിചാരണയ്ക്ക് എടുത്തു. അതിൻ്റെ ഫലമായി ഈ എന്നെ രാഷ്ട്രീയപരമായി തകർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കേസാണിത്. തീർത്ത് ഞാൻ നിരപരാധിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസ് നിലനിൽക്കെ തന്നെയാണ് 2020 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മയ്യം താനിയിലെ വോട്ടർമാർ തന്നെ വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചത്. തന്റെ നിരപരാധിത്വം തെളിയുമെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.